അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അറഫ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ടെറസിൻ്റെ മുകളിലാണ് കാണിക്കണത്. മുകളിൽ ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാനും ആനും കൂടെ ടെറസിൻ്റെ മുകളിൽ കയറി. ആനും അവിടെയൊക്കെ ചുറ്റിപ്പറ്റിയൊക്കെ നടന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കും മരുമോളും ചെറിയ കൊച്ചും കൂടെ ആയിട്ട് മുകളിലേക്ക് വന്ന്. അപ്പോൾ ആന് ചുറ്റിപ്പറ്റി നടക്കുകയാണ്. ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള മൂന്ന് വഴികളാണ്, റോട്ടിൽ നിന്ന് ഈ മൂന്ന് വഴികളിൽ കൂടെ നമ്മുടെ വീടിനകത്തേക്ക് കയറാം. അല്ല നമുക്ക് കാറ് കയറണ ഓട്ടോ കയറണ വഴി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെ ഓക്കെ അതെ. കൊച്ചിനായിട്ട് വന്ന് മരുമോള് കൊച്ചിനായിട്ട് വന്ന് അവിടെ നിന്ന് ചിരിങ്കളിയും ഒക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞത് ഡാൻസ്. പിന്നെ ഇന്നൊരു വിശേഷം കൂടെയുണ്ട്, ഹസ്ബൻഡ് ഇന്ന് രാത്രി എത്തും. പിന്നെ അതാണ് കാണിക്കണത്. ഹസ്ബൻഡ് ദേ വെളുപ്പിന് രാത്രിയല്ല വെളുപ്പിനെത്തി. വെളുപ്പിനൊരു മൂന്നര മണിയായപ്പോൾ എത്തി. മൂപ്പര് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് മരുമോനാണ്, മോടും മരുമോനും കൂടെ വിളിച്ചോണ്ട് വന്ന് ഇവിടെ നിന്ന് ഇറക്കിയിട്ട് അവർ പോയി. കൊച്ചുങ്ങൾ ഉറങ്ങണമായിരുന്നു വണ്ടിയിൽ വന്ന്. അവർ ഇവിടെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇറക്കിയിട്ട് അവർ വീട്ടിലേക്ക് പോയി. ഹസ്ബൻഡ് ദേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. പിറ്റേ ദിവസമാണ് പിന്നെ കാണിക്കണത് കേട്ടോ. എല്ലാവർക്കും ഒരു പെട്ടി പൊട്ടിക്കലുണ്ടല്ലോ ഗൾഫിൽ നിന്ന് വരുമ്പോൾ, സൗദി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആ പെട്ടി പൊട്ടിക്കാനായിട്ട് ആനു സ്കൂളിൽ പോയി വന്നിട്ട് ഭയങ്കര ധൃതിക്ക് ഇങ്ങനെ പൊട്ടിക്കാനായിട്ട് നിൽക്കണേണ്, അതായത് പെട്ടി തുറക്കാനായിട്ട്. അങ്ങനെ ഹസ്ബൻഡിനെ കൊണ്ട് തന്നെ തുറപ്പിച്ച് അവർ പെട്ടെന്ന് അവർ പെക്ക് ചെയ്തവർക്ക് അറിയാൻ പറ്റുമല്ലോ പെട്ടെന്ന് തുറക്കാനും. അപ്പോൾ ഹസ്ബൻഡിനെല്ലാം തുറന്ന് മിഠായികളാണ് കുട്ടികൾക്ക് കൊണ്ടുവന്നത്. കുറേ സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ല. ഞാൻ എപ്പോഴും പറയും സാധനങ്ങളൊന്നും അധികം കൊണ്ടുവരണ്ട, നമുക്ക് പൈസയാണ് വേണ്ടത് വരുമ്പോൾ, ചിലവൊക്കെയാണല്ലോ അപ്പോൾ പൈസയാണ് വേണ്ടത്. അതൊരു കുറേ സാധനങ്ങളൊന്നും കൊണ്ടുവരണ്ട. പിന്നെ മിഠായി കൊണ്ടുവരും. നമ്മുടെ മോളെ മക്കളും രണ്ട് മോളെ മക്കളും പെൺമക്കളുടെ മക്കളും ഉണ്ട്, മക്കളും ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കാൻ മിഠായി കൊണ്ടുവരും. കുറച്ചതേ നല്ല നല്ല മിഠായികളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതൊക്കെ രണ്ടുപേരും കൂടെ മേടിച്ചവിടെ വെക്കണേണ്. ബിസ്ക്കറ്റാണ്, ബിസ്ക്കറ്റിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഉള്ളതും ഇത് ഇതിൻ്റെ ഉള്ളിലും അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റിൻ്റെ ഉള്ളിൽ ബിസ്ക്കറ്റ്. ഇത് ഇങ്ങനത്തെ മിഠായിക്കാണ് നമുക്ക് ഇഷ്ടം കണ്ടോ. അങ്ങനെ നല്ല മിഠായികളാണില്ല ഇത് രണ്ട് ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് താഴ്ത്തിരിക്കണത് ഈ മെത്തൻ്റെ മോളിലിടണത്, അതായത് ഇങ്ങനെ ഇത് പൊടാലി തൈലം. അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റത് പറയാം. കോടാലിത്തല ഒരു കിറ്റിലിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എക്സ് ഓയിൽ. അത് ഹസ്ബൻഡിൻ്റെ ഉമ്മാക്കൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പെങ്ങൾക്കൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുമൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ ഇത് ഹസ്ബൻഡിൻ്റെ കുറച്ച് സാധനങ്ങളാണ്. പിന്നെ ഉള്ളതാണ് ഇത് ആ പുതപ്പ്. പുതപ്പല്ല ഇങ്ങനെ മെത്തയുടെ മുകളിലിടണ ഒരു ഷീ ഒരു തുണിയാണത്. ആ അപ്പം അതിൽ പൊതിഞ്ഞിട്ടാണ് കുപ്പികൾ സ്പ്രേ ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അതായത് എണ്ണ സ്പ്രേ ചെയ്യണ കുപ്പി, ഷേവിങ് സെറ്റ് കാണിക്കണതാണ്. മുണ്ടിലൊക്കെ പൊതിഞ്ഞിട്ട് സ്പ്രേ, ഊതിൻ്റെ സ്പ്രേ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര മണമുള്ള സ്പ്രേ ഒന്നും എനിക്ക് പറ്റൂല. അപ്പോൾ ഞാനൊന്നും അങ്ങനെ സ്പ്രേ ഉപയോഗിക്കില്ല. ഏറ്റവും മണമുള്ള ഒരു ചെറുതെടുത്ത് വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് അടിക്കണ സ്പ്രേ, അത് ഞാൻ എടുത്ത് വെച്ചിട്ട് അടിക്കാറുണ്ട്. വേറെ സ്പ്രേ ഒന്നും എനിക്ക് പിടിക്കില്ല. ശ്വാസം മുട്ടൽ വരും സ്പ്രേയൊക്കെ അടിക്കുമ്പോൾ, ചന്ദനത്തിരിൻ്റെ മണവും ഒക്കെ ഉണ്ടെങ്കിൽ. ഇതാണ് പുതപ്പ്. ഇതിങ്ങനെ പുതപ്പ് എന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റിൻ്റെ മുകളിലിപ്പോൾ മെത്തേൻ്റെ മുകളിൽ, അതായത് മെത്തേൻ്റെ തന്നെ മെത്തേൻ്റെ മുകളിലിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും അത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബെഡ്ഷീറ്റ് ഇട്ടിട്ട് കിടക്കാം, സുഖത്തിന് കിടക്കാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ ആ ഒരു പെട്ടി കഴിഞ്ഞ്. ഇനി ഈ പെട്ടിനുള്ളിലൊന്നും വലിയ വലുതായിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞു അതും പൊട്ടിക്ക് കാണിക്കാം. അപ്പോൾ അതും ദേ തുറക്കണേ. അതിനൊരു ഇതിലാണ് ഒരു പൊതു ബ്ലാങ്കറ്റ് ചെറുത്, വലിയ കനം ഇല്ലാത്ത ബ്ലാങ്കറ്റ് കുട്ടികൾക്കൊക്കെ പുതക്കാമെന്നും പറഞ്ഞുകൊണ്ടതാണ്. പിന്നെ അതിലുള്ളത് എന്താ, ഇന്നൊരു തലങ്ങാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല വലിയ തലങ്ങാണിയാണ്. അതിലിതാ രണ്ട് തൂണ. ഇതും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് തൂണ. ഒരു രസവും വെച്ച് അല്ലെങ്കിൽ ഒരു സാമ്പാറും വെച്ച് തൂണ വെച്ച അടിപൊളിയാണല്ലോ. പിന്നെ ഇത് ഞാൻ പുകക്കണത്, പുകക്കണതും എനിക്ക് പറ്റൂല കേട്ടോ. മണമൊന്നും പിടിക്കില്ല. ആദ്യമൊക്കെ ഞാൻ പുകച്ചിരുന്നതാണ്.
സ്പ്രേ അടിച്ചില്ലെങ്കിലും ചന്ദനത്തിരി കത്തിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ചന്ദനത്തിരി പറ്റൂല, പോക്കാൻ പറ്റില്ല, ഒന്നും പറ്റൂല. ഇപ്പം ശ്വാസം മുട്ടൽ കാരണം ഞാൻ ഒന്നും ചെയ്യാറില്ല. പിന്നെ അതേ പാത്രം കഴുകണം രണ്ട് മൂന്നെണ്ണം. അങ്ങനെ അങ്ങനെ കുറച്ച് ഇത് പരിപ്പ് വട ഉണ്ടാക്കണ സാധനം അതൊക്കെ വീട്ടിൽ അവിടെ ഉണ്ടായിരുന്നതാണ്. ഞാൻ ഗൾഫിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നതാണ് അതൊക്കെ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളൊക്കെ പറിക്കൊണ്ട് വന്ന് തസ്ബി ഓതണത് നഖംവെട്ടി, അത് നഖംവെട്ടി തന്നെ കൊച്ചിങ്ങിൻ്റെ നഖംവെട്ടണത്, അതൊക്കെ മറ്റേ പാത്രം കഴുകണ രണ്ട് കറട്ടെ. കൊച്ചിനെ വയറക്കെടുത്ത് നോക്കണത് വേറെ എന്തിൻ്റെ ഒക്കെയാണ് കേട്ടോ, അതൊക്കെ എടുത്ത് നോക്കണേന്ന്. അപ്പോൾ അതെയാ ഇതാണ് കൊണ്ടുവന്ന സാധനങ്ങൾ, മിഠായി വിഷിൻ്റെ എല്ലാം കൂടെ. പിന്നെ സംസം പാട്ട് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മക്കത്തുനിന്ന് വരണേണ്. അതൊന്നേ പൊട്ടിക്കണേന്ന് തുറക്കണേന്ന്. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ പെട്ടി തുറക്കൽ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എല്ലാം എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞ് നമ്മളന്ന് ഇറച്ചി ചോറ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇറച്ചിച്ചോറിലേക്ക് കടന്നതാണ്. അപ്പോൾ ഉള്ളി സവാളയാണ് കേട്ടോ അടുത്തത്. സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് മൂപ്പിക്കണേണ്. അപ്പം ഇതൊക്കെ ഇറച്ചി ചോറും ബിരിയാണി വെക്കണമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതേപോലെയൊക്കെ തന്നെ കുറച്ച് മസാലയൊക്കെ മതി ഇറച്ചി ചോറിന്. പക്ഷേ എനിക്ക് ഇറച്ചി ചോറ് വെക്കുമ്പോൾ എപ്പോഴും പാളിപ്പോവും. ബിരിയാണിയൊക്കെ നന്നായിട്ട് വെക്കും, പക്ഷേ ഇറച്ചി ചോറ് ചെമ്മീൻ ചോറൊക്കെ വെക്കുമ്പോൾ എനിക്ക് മിക്കപ്പോഴും ഒന്നില്ലെങ്കിൽ വെള്ളം കൂടും, അല്ലെങ്കിൽ അരി വേവില്ല. ഇത് പുഴുക്കലരിയിലാണ് ഞാൻ വെക്കണത് കേട്ടോ, പച്ചരിയിലല്ല പുഴുക്കലരി വെക്കണം. ഇത് ഇപ്പം ഇറച്ചിയൊക്കെ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന മസാല, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ ഇട്ടിട്ട് ഇറച്ചി നേരത്തെ വേവിച്ച് വെച്ചിരുന്നു. അതാണ് കാണിച്ചത്. ഇപ്പം സവാള ഒന്ന് മൂത്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്ത്, തക്കാളി ഒന്ന് നല്ലപോലെ അരുത്തതിന് ശേഷം അപ്പോൾ ഇതാണ് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, ഇത് കുറച്ച് അടിപിടിക്കണ ചട്ടിയാണ്. നല്ല ഇതായിരുന്നു, ഇപ്പം ഇത്തിരി അടിപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചട്ടി. അപ്പോൾ ഇളക്കി ഇളക്കിയിരിക്കണം. അപ്പോൾ ഗരം മസാല ഇട്ടതിന് ശേഷം ആ വേവിച്ച ഇറച്ചി അങ്ങോട്ട് ഇട്ട് അത് ആ മസാല അത് ഇറച്ചിയിലേക്ക് പിടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ അരി കുരുമുളക് കുറച്ചിട്ടിട്ടുണ്ട്, കുറപ്പൊടി കുറച്ചിടണാണ്. പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതേ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ പുളി, അതായത് തക്കാളീൻ്റെ പുളി പോരാ, കുറച്ചും കൂടെ പുളി വേണമെന്നുള്ളവർക്ക് നാരങ്ങാനീരി പിഴിഞ്ഞിടാം. അതേപോലെ തന്നെ കേട്ടോ എരിവ് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പച്ചമുളകിൻ്റെ എരിവ് പോരാന്നുണ്ടെങ്കിൽ മാത്രം കുരുമുളക് പൊടി ഇടുക, അല്ലെങ്കിൽ കുരുമുളക് പൊടിയും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് കുറച്ചിട്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ല രസമായിരിക്കും. പിന്നെ നമുക്ക് ഒരു ഗരം മസാല പൊടിക്കുമ്പോൾ അതിലും കുരുമുളക് ഉണ്ടാവും. അപ്പോൾ ഞാൻ അരി നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, ആ അരിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒരു 10 മിനിറ്റ് മുമ്പേ പുഴുക്കലരി ഞാൻ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതെല്ലാം, പിന്നെ ഇനിയിപ്പോൾ ഇറച്ചിയൊക്കെ വെന്തതാണ്, നമുക്ക് അരിയാണ് വേവേണ്ടത്. പുഴുക്കലരി ആകുമ്പോൾ ഇച്ചിരി വേവുണ്ടല്ലോ, പച്ചരി ആകുമ്പോൾ നമുക്ക് കുക്കറിലിടണ്ട, പുഴുക്കലരി ആകുമ്പോൾ കുക്കറിലിടണം. അപ്പോൾ ഞാനത് കുക്കറിലേക്ക് തട്ടണയാണ് എല്ലാം, ഇറച്ചിയും പിന്നെ മസാല, ഇറച്ചി മസാല അങ്ങനെ ആക്കിയല്ലോ, അതും അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച്, ആ വെള്ളം ഒഴിച്ചതാണ് കൂടിപ്പോയത് എനിക്ക്, ഇപ്പോൾ രണ്ടാമത് ഒഴിച്ചുള്ളൂ. പിന്നെ അരി കുതിർത്ത് വെച്ചേക്കണം, അതിലും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളവും കൂടെ ആയപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി ചോറിൽ. എന്നാലും കുഴപ്പം, ഞാൻ പറ്റിച്ചൊക്കെ എടുത്തിട്ടാണ്, അത് ഇപ്പോൾ കാണാം കേട്ടോ. കുറച്ച് ഉപ്പ് പോരായിരുന്നു, ഉപ്പിട്ട് പിന്നെ കുരുമുളക് പൊടി, എരിവ് ഇത്തിരി കുറവായിരുന്നു, എരിവ് കൂടും, ഇത്തിരി നാരങ്ങ ഇട്ട് പിഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് അരിയും അങ്ങോട്ട് ഇട്ടിട്ട് കുക്കർ അങ്ങോട്ട് മൂടി ബട്ടൺ വിട്ട് വെച്ച് 2 വിസിൽ മതി. അപ്പോഴേക്കും അരി അങ്ങോട്ട് വേവും, ഇറച്ചി വെന്തത് കാരണം അരി വേവും. ഇനിയിപ്പം നമ്മൾ ഇറച്ചി വേവിക്കാതെയാണ് വെക്കണമെങ്കിൽ ആദ്യം ഇറച്ചി ഒന്ന് വേവിക്കണം കേട്ടോ, പുഴുക്കലരി പെട്ടെന്ന് വേവണതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഇറച്ചിക്ക്, ചില ഇറച്ചിക്ക് ഭയങ്കര വേവായിരിക്കും, അപ്പോൾ ഇറച്ചി ഒന്ന് പകുതി വേവാക്കി ആദ്യം എടുക്കണം. എന്നിട്ട് പിന്നെ അരിൻ്റെ അരി ആ മസാല ആ വെള്ളത്തിൽ തന്നെ, ഇറച്ചി വേവിച്ച ആ മസാല വെള്ളത്തിൽ തന്നെ പകുതി വേവായ ഇറച്ചിയിൽ അതിൽ വെള്ളം ഉണ്ടാവും. പിന്നെ ആവശ്യത്തിന് വെള്ളം ഇട്ടിട്ട് ഈ അരി അങ്ങോട്ട് ഇട്ടിട്ട്
ഒരു രണ്ട് വിസിൽ, അതായത് ഒരു വിസിൽ പുറത്തേക്ക് വന്നിട്ട് ഒരു വിസിൽ പുറത്തേക്ക് പോകാതെ ഇട്ട് അങ്ങോട്ട് അടച്ച് വെച്ചാൽ കറക്റ്റായിട്ട് ചോറ് റെഡിയാവും കേട്ടോ. ഇറച്ചി ചോറ് അപ്പോൾ ഇറച്ചി ചോറ് അവിടെ കിടന്ന് വിസിലടിക്കട്ടെ. ഇത് ഞാനിങ്ങനെ സൈഡിൽ വാഷിംഗ് മെഷീൻ വെച്ചിരുന്നത് കാണിച്ചല്ലോ, അവിടെ നിന്ന് വെള്ളം പോകാത്തതുകൊണ്ട് വാഷിംഗ് മെഷീൻ ഒന്ന് തിരിച്ച് വെച്ചതാണ്. പിന്നെ ഈ ഇതുണ്ടോ നമ്മുടെ ഇത് തേച്ച് കഴുകാതെ കാണിച്ചത് സൈഡ് കണ്ട ഇങ്ങനെ വെള്ള കളറായിരുന്നിട്ട് അതിൽ ഭയങ്കര അഴുക്ക്. അപ്പോൾ അഴുക്ക് നമുക്ക് തേച്ച് കരച്ച് കഴിഞ്ഞിട്ടൊന്നും കളഞ്ഞിട്ടൊന്നും പോകണില്ല, വെള്ളയല്ലേ. അപ്പോൾ ഞാൻ അവിടെ ഓർത്ത് ഇത്തിരി നീല പെയിൻ്റ് ഇരിക്കുന്നുണ്ട്, അതൊന്ന് അടിച്ചു കൊടുത്താൽ അവിടെ അഴുക്ക് അങ്ങനെ വെള്ള കളറിൽ അഴുക്ക് അങ്ങനെ നിൽക്കില്ല. അപ്പം നീലയിൽ അഴുക്കാണെങ്കിൽ അറിയയില്ല, പിന്നെ ഒന്ന് കഴുകുമ്പോൾ അതങ്ങോട്ട് പൊയ്ക്കോളും. പെയിൻ്റ് ഉണ്ടല്ലോ അവിടെ, പെയിൻറ്റിനവിടെ അപ്പോൾ തന്നെ അങ്ങനെ കഴുകി കൊടുത്താൽ അത് പൊയ്ക്കോളുമല്ലോ. അതാണ് ഞാൻ അവിടെ നീരിതായിട്ടൊന്ന് നീല പെയിൻറ്റ് പൂശി കൊടുക്കണേണ്. ഫൈനൽ ടച്ചാണ് കേട്ടോ, അതിങ്ങനെ പൂശി കൊടുത്ത് രസമായിട്ടുണ്ട് കേട്ടോ, കാണാൻ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ അത് അപ്പോഴത്തേക്കും നമ്മുടെ അതേ ചോറ് വെന്തു കണ്ടാ, വെള്ളം കൂടിപ്പോയതാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഞാനത് ആ പാത്രത്തിലേക്ക് തട്ടി വെള്ളം പറ്റിക്കാനിട്ട് വെള്ളം കൊടുത്തു, കുറച്ച് വെള്ളം പറ്റിക്കിട്ടി. ചോറും അരിയൊക്കെ അല്ല ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത്, പിന്നെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എന്തായാലും ഇങ്ങനെ ഇത്തിരി വെള്ളം കൊടുപ്പുണ്ടെങ്കിലും മസാലേൻ്റെ ആ ഇറച്ചീൻ്റെയൊക്കെ ഇട്ടിട്ട്, നമ്മൾ പോത്തിറച്ചി ഉണ്ട മേടിക്കണം, അരക്കിലോ പോത്തിറച്ചിയിൽ ഒരു ഗ്ലാസ് ഒന്നേക്കാൾ ഗ്ലാസ് അരി ഇട്ടിട്ടാണ് വെക്കണത്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു എന്തായാലും ഇറച്ചി ചോറ്. അത് കഴിഞ്ഞതേ പിള്ളേർ അടിപിടിയായി, കളിയായി, അടിപിടിയായി. ഇത് ഞാൻ നേരത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, ആൻ എന്തെങ്കിലും കളിക്കാനെടുക്കുമ്പോൾ അതിനും കൂടെ നിന്നിട്ട് അതും കൂടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറക്കിയെടുത്തിട്ട് ഓടിക്കളയും. അപ്പോൾ ആൻ്റെ ദേഷ്യം വരും, ആൻ തല്ലി പിടി കഴിഞ്ഞിട്ട് അത് കഴിയുമ്പോൾ പിന്നെ അതേ സ്നേഹമാവും കേട്ടോ. കണ്ടോ, പിന്നെ സ്നേഹമായി കളിക്കാനൊക്കെ കൊണ്ടുപോയി ഓരോന്നായിട്ട് കൊടുക്കും രണ്ടുപേരും, പിന്നെ ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഉച്ചക്കാലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട്, അതായത് രാത്രിയത്തെ നമുക്ക് പുറത്തൊന്ന് കഴിക്കാം. പിന്നെ ആന് ക്രിസ്മസ് സെലിബ്രേഷന് ഒരു റെഡ് ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞ്, അങ്ങനെ ആ ഡ്രസ്സും എടുക്കാം, വൈറ്റ് ഷൂവും എടുക്കാം എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പോകാനായിട്ട് ഒരുങ്ങണയാണ്. ഞാൻ ഒരുങ്ങണയാണ്, അത് പിള്ളേർ അവർ മുകളിൽ ഒരുങ്ങണം, ഞാൻ താഴത്തു നിന്ന് ഒരുങ്ങണതാണ്. പിന്നെ അപ്പോൾ ഞങ്ങൾ റെഡിയായിട്ട് രാത്രിയത്തെ ഭക്ഷണവും പുറത്തുനിന്ന് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് റെഡിയായി. അതാ ഞങ്ങളൊക്കെ ഇറങ്ങണയാണ്. ആദ്യം ഷൂ എടുക്കുക, ആദ്യം ഉടുപ്പെടുത്ത്, ഉടുപ്പെടുത്ത വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ ഷൂ എടുക്കാൻ പോയതാണ്, ഓപ്പൺ ഷൂ ആണ് എടുത്തത്, വൈറ്റ്. അതൊന്നും വീഡിയോ എടുത്തില്ല, ഷൂ എടുത്തതും ഉടുപ്പെടുത്തതൊന്നും. അത് 22-ാം തീയതി സെലിബ്രേഷൻ ഇടുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ജൂസിയിലാണ് വന്നത്, ഞാനിത് യൂട്യൂബിൽ ഒരു കൂട്ടരിട്ടത് കണ്ടതാണ് കേട്ടോ. നല്ല ഫാലൂദ, അങ്ങനെ നല്ല 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 നല്ലതാണ്ട, നല്ല ടേസ്റ്റ് കേട്ടോ. ഇന്നത് ബ്രെഡ് ടോസ്റ്റ് ചെയ്തത്, ഇത് മുട്ടയാണ് അതിൻ്റെ ഉള്ളിൽ, മുട്ട വെച്ചിട്ട് ചുരുട്ടിയത്. എനിക്ക് അതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം. മറ്റേത് ബ്രെഡ് ടോസ്റ്റിൽ ചിക്കനാണ്, ഞാൻ ചിക്കൻ കഴിക്കാത്തത് കൊണ്ട് മുട്ടൻ്റെ റോള് മേടിച്ചു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു, സൂപ്പറായിരുന്നു സാധനം. എനിക്ക് ഇനിയും ഉടപ്പി കഴിക്കണമെന്നുണ്ട്. പിന്നെ ആനക്ക് സ്ട്രോബെറീൻ്റെ ജ്യൂസ് ഇത് മതി എന്നിട്ട് അത് ജ്യൂസ് മേടിച്ച് ഞാനൊരു റോയൽ ഫാലൂഡ പറഞ്ഞു. പക്ഷെ ഭയങ്കര മധുരം, കാരണം എനിക്കത് ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല, കുറച്ചേ കഴിച്ചോളൂ. ഞാൻ എല്ലാവരും കഴിച്ച് തീർക്കുന്ന പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ടും അത് കഴിപ്പിച്ച്, അങ്ങനെ ഭയങ്കര നല്ല ടേസ്റ്റായിരുന്നു, എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. അവിടെ ജ്യൂസ് ചെയ്യുന്ന നമ്മുടെ പ്യാരി ജംഗ്ഷനിലാണ്, തോപ്പുംപടി പ്യാരി ജംഗ്ഷനിൽ. അപ്പോൾ നമ്മളവിടെ പോയി അത് കഴിച്ച്, കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കണം ഞാൻ അവിടെ പോകണം. അപ്പോൾ ഹസ്ബൻഡ് വന്നപ്പോൾ ഹസ്ബൻഡും ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോയി കഴിച്ച്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മറ്റേ പുളിയും സ്ട്രോബെറീൻ്റെ പുളിയും ഒക്കെ ഉള്ളതുകൊണ്ട് അത് ഞാൻ ലാസ്റ്റ് ഞാനത് കൂടി ചേർത്ത്,
മറ്റത് ബാക്കി വന്നപ്പം അത് പാക്ക് ചെയ്ത് തരാൻ പറഞ്ഞ് പാക്ക് ചെയ്ത് അത് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് പിള്ളേർ കുടിച്ച്. അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ രാത്രിയത്തെ അത് എന്തായാലും നമുക്ക് ആയി കഴിച്ച ആയി. നമ്മളത് കഴിഞ്ഞിട്ടതേ പോണയാണ്, പോണ വഴിക്ക് വഴിയിലിങ്ങനെ, അതായത് പ്യാരി ജംഗ്ഷനാണ് കേട്ടോ ഇത്. പണ്ടൊക്കെ ഉറങ്ങിക്കിടന്നിരുന്ന സ്ഥലമാണ്, ഇപ്പം നല്ല വെട്ടവും വെളിച്ചവും കുറേ കടകളും. ബിസ്മിയുടെ ഒരു ഷോറൂം അവിടെ വന്നിട്ടുണ്ട്, ചിപ്സ് പൊരിക്കണ സ്ഥലം. പിന്നെ ഒരു അമ്പലമുണ്ട് തൊട്ടടുത്ത് തന്നെ ഈ അമ്പലം. ഇവിടെ നിന്ന് ഈ അമ്പലത്തിൻ്റെ ബേക്കിലായിട്ട് ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് പണ്ട്. അതൊന്നും എനിക്ക് ഓർമ്മ, ഈ വഴിയൊന്നും എനിക്ക് മനസ്സിലാകണേയില്ലായിരുന്നു. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞപ്പോഴും എനിക്ക് അതൊക്കെ ഓർമ്മ വന്നത്, ശരിയാണല്ലോ ഞങ്ങളിവിടെ താമസിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനി ഇത് ഞാൻ അത് കഴിഞ്ഞ് ഞാനും ഹസ്ബൻഡും കൂടെ പിറ്റേന്ന് ഒന്ന് പുറത്ത് പോകണേണ്. അതായത് എനിക്കൊരു സർപ്രൈസ് ഹസ്ബൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനു വേണ്ടി പോയതാണ്. അവിടെ പോയി ചെറിയൊരു മോതിരം എനിക്ക് ഹസ്ബൻഡ് വാങ്ങിത്തന്ന്. ആ ഫോട്ടോയൊന്നും ഞാൻ എടുത്തില്ല. മഹാരാജാസിൻ്റെ ആ ഷോറൂം ഒന്ന് ചെറുതായിട്ടൊരു വീഡിയോ ഇങ്ങനെ എടുത്തുന്നുള്ളൂ, വലുതായിട്ടൊന്നും എടുത്തില്ല. അതെപ്പോഴും സ്വർണ്ണക്കടയൊക്കെ കീർത്തി അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതൊന്നും അങ്ങനെ ഇടാൻ ഇങ്ങനെ കുറച്ച് മതിയല്ലോ, കുറേ എന്തിനാണെന്നുള്ള ഇതിൽ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ല നല്ല കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഡയമണ്ടിൻ്റെ കളക്ഷനാണ്, സ്വർണത്തിൻ്റെ ഉണ്ട്. ഞാൻ ഒരു മോതിരം നോക്കി അതും എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. ബാക്കി അടുത്ത വീഡിയോയിൽ ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.